വിവാദങ്ങൾക്കൊടുവിൽ ഒ ടി ടി റിലീസുമായി അക്വേറിയം വരികയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന പേരിൽ ഇറങ്ങിയിരുന്ന ചിത്രം മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് തടഞ്ഞതോടുകൂടിയാണ് പുതിയ പേരിൽ സിനിമ റിലീസിനെത്തുന്നത്. ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള സംവിധായകൻ ടി ദീപേഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അക്വേറിയം. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മെയ് 14 സൈന പ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ഹണി റോസ്, ഷാരി തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കലാസംവിധായകനായിട്ടുള്ള സാബു സിറൽ, സംവിധായകനായിട്ടുള്ള വി കെ പ്രകാശ്, കന്നഡ നടിയായിട്ടുള്ള രാജശ്രീ പൊന്നമ്മ തുടങ്ങിയവരാണ്. രണ്ടു തവണ പ്രദർശനാനുമതി നിഷേധിച്ച ഈ സിനിമ സെൻസർ ബോർഡ് വിലക്കുകൾ മറികടന്നാണ് അക്വേറിയം എന്ന പേരിൽ ഒ ടി ടി റിലീസിനെത്തുന്നത്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ സെൻസർ ബോർഡ് കേരള ഘടകത്തെയും കേന്ദ്ര ഘടകത്തെയും സമീപിച്ചിട്ടും അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടാണ് ഈ സിനിമയുടെ റിലീസിനുള്ള അനുമതി ലഭിച്ചത്. സ്ത്രീയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ മതങ്ങൾ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മത്സര വിഭാഗത്തിലുണ്ടായിരുന്ന ഏക ഇന്ത്യൻ സിനിമ കൂടിയാണ് അക്വേറിയം.